ഇതാണ് ഒരു എഫ് ആർ ടി യു പാനൽ, ഫീഡർ റിമോട്ട് ടെർമിനൽ യൂണിറ്റ്, എഫ് ആർ ടി യു പാനൽ. എഫ് ആർ ടി പാനൽ വർക്ക് ചെയ്യുന്നത് 24 volt ഡി സിയിലാണ്. ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇത്രയും കമ്പോണൻസ് ആണ് ഉള്ളത്. ഒരു എഫ് ആർ ടി യുവിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻ്റായ ഇതാണ് പി എൽ സി. ഇത് സ്നൈഡർ മേക്ക് പി എൽ സി ആണ്. അത് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഡി സി പി എസ് ഉണ്ട്. ഡി സി പി എസിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എൽ ടി സപ്ലൈ ആണ്. അത് ഒരു ഐസൊലേഷൻ ട്രാൻസ്ഫോമർ വഴിയാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ഔട്ട് എന്ന് പറയുന്നത് 24 volt ആണ്. ഈ 24 volt ആണ് ബാക്കിയുള്ള എല്ലാ കമ്പോണൻറ്റിനും സപ്ലൈ ചെയ്യുന്നത്. അതുപോലെ 24 volt ബാറ്ററി ഉണ്ട്. ഇതൊരു 4 hours ബാക്കപ്പ് നമുക്ക് കിട്ടും. അതുപോലെ മോഡമുണ്ട്, മോഡം ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ മോഡമുണ്ട്. മോഡത്തിനകത്ത് നമ്മൾ സിം ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് സിം ബേസ്ഡ് ആണ്, വയർലെസ് എം ബി എൽ എസ് കണക്ടിവിറ്റിയാണ് എഫ് ആർ ടി യുവിന് വരുന്നത്. മോഡത്തിൽ നിന്ന് നമ്മളൊരു ആൻറ്റിന കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ആൻറ്റിന വഴിയാണ് നേരെ കൺട്രോൾ സെൻറ്ററിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഡി സി പി എസ്സിൽ നമുക്ക് 2 SMBS ഉണ്ട്, ഒരു മെയിനും ഒരു സ്റ്റാൻഡ് ബൈയും. പിന്നെ ഇത് കൺട്രോൾ കാർഡാണ്, ഫ്ലോട്ട് ബൂസ്റ്റിലേക്ക് പോകുന്നതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ കാർഡ് ഇതാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമുക്ക് ഇത്രയും റിലേസ്. ഇത് ഒരു സി ടി സിക്ക് വേണ്ടിയിട്ടുള്ള സ്കാഡ ഡി എം എസ് ഇൻ്റർഫേസ് യൂണിറ്റ് ആണ് എഫ് ആർ ടി യു. ഇതിൽ എഫ് ആർ ടി യുവിന് ഒരു ഡി ബി ആർ ഉണ്ട്, ഡമ്മി ബ്രേക്കർ ലാച്ചിങ് റിലേ. കൺട്രോൾ സെൻറ്ററിൽ നിന്ന് ഈ എഫ് ആർ ടി യു വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡി ബി ആർ എന്ന് പറയുന്ന ഒരു റിലേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കമ്മ്യൂണിക്കേഷൻ ഹെൽത്തി ആണോ ഇല്ലയോ എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഇത്രയും ബ്രേക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഹെവി ഡ്യൂട്ടി റിലേസ് ആണ്, എസ് ഡി ആർ ആണ്. കൺട്രോൾ റൂമിൽ നിന്ന് കൊടുക്കുന്ന കമാൻഡ് ഈ റിലേ വഴി ഈ റിലേ നിന്ന് പി എൽ സി വഴിയാണ് നേരെ ആർ എം യുയിലേക്ക് പോകുന്നത്. ഇതിൽ ഓരോ എൽ ബി എസിനും ഓപ്പണിനൊരു റിലേ കൊടുത്തിട്ടുണ്ട്, ക്ലോസിനൊരു റിലേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൾട്ട് പാസേജ് ഇൻഡിക്കേറ്റർ റീസെറ്റ് ചെയ്യാനുള്ള ഒരു റിലേയും കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു സി ടി സി എന്ന് പറയുന്ന ഒരു ആർ എം യുവിൽ ഒരു സി എന്ന് പറയുന്ന കമ്പോണൻറ്റിന് 3 കമാൻഡാണ് കൊടുത്തിട്ടുള്ളത്. എൽ ബി എസ് ഓപ്പൺ, എൽ ബി എസ് ക്ലോസ്, എഫ് പി ഐ ഓഫ് ദാറ്റ് എൽ ബി എസ് റീസെറ്റ്. അപ്പോൾ അങ്ങനെ 3 റിലേസ് ആണ് ഒരു സി മോഡ്യൂളിന് കൊടുത്തിട്ടുള്ളത്. ഈ പി എൽ സിക്കുള്ളിലും ഡിജിറ്റൽ ഇൻപുട്ട്, ഡിജിറ്റൽ ഔട്ട്പുട്ട്, അനലോഗ് ഇൻപുട്ട് കാർഡുകളുണ്ട്. ഈ സ്റ്റാറ്റസ് കംപ്ലീറ്റ് എടുക്കുന്നത് ഈ ഡിജിറ്റൽ ഇൻപുട്ട് കാർഡ്, പി എൽ സിക്കകത്തുള്ള ഡിജിറ്റൽ ഇൻപുട്ട് കാർഡ് വഴിയാണ് എടുക്കുന്നത്. കമാൻഡ് കംപ്ലീറ്റ് പോകുന്നത് വരുന്നത് ഡിജിറ്റൽ ഔട്ട്പുട്ട് കാർഡ് വഴിയും ആണ്. ഇത്രയും റിലേസ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് 3 എൽ ബി എസ് ആണ്. സി ടി സി എന്ന് ഉദ്ദേശിക്കുന്നത് കേബിൾ ട്രാൻസ്ഫോമർ കേബിൾ, പല നൊട്ടേഷനും ഉണ്ട്. അപ്പോൾ 3 സി ആണ് വരുന്നതെങ്കിൽ ഓരോ സിക്കും നമ്മൾ 3 റിലേ വീതം, ഓപ്പൺ ക്ലോസ് എഫ് പി ഐ റീസെറ്റ്. എഫ് പി ഐ റീസെറ്റിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞാൽ, സ്കാഡ ഡി എം എസിനെ സംബന്ധിച്ചിടത്തോളം ഫ്ലിസർ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനുണ്ട്. അതായത് ഫോൾട്ട് ലോക്കലൈസേഷൻ, ഐസൊലേഷൻ ആൻഡ് സിസ്റ്റം റീസ്റ്റോറേഷൻ. അതിൽ ഫോൾട്ട് ഏത് വഴിയൊക്കെ പാസ് ചെയ്ത് പോയി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആർ എം യുവിൻ്റെ എഫ് പി ഐ സെറ്റായി കിടക്കുന്നത് മനസ്സിലാക്കിയിട്ടാണ് ഫോൾട്ട് ഏത് വഴി പാസ് ചെയ്ത് പോയി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ 8th RMU വരെയാണ്, സബ്സ്റ്റേഷനിൽ തുടങ്ങി 8th RMU വരെ എഫ് പി ഐ സെറ്റായിട്ടുണ്ടെങ്കിൽ ഫോൾട്ട് എന്ന് പറയുന്നത് 8-നും 9-നും ഇടയിലാണ് എന്നുള്ളതാണ് സിസ്റ്റം മനസ്സിലാക്കുന്നത് എഫ് പി ഐയുടെ ഇൻഡിക്കേറ്റർ വെച്ചിട്ട്. അത് കഴിഞ്ഞ് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് എഫ് പി ഐ റീസെറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടാകണം, എന്നാലേ അടുത്തൊരു ഫോൾട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് സിസ്റ്റത്തിന് അത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് എഫ് പി ഐ റീസെറ്റ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കമാൻഡും കൂടി ഇതിൽ കൊടുത്തേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു റിലേയും കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് പ്രധാനമായും ഈ എഫ് ആർ ടി യുവിനകത്ത് വരുന്നത്. ഇത് തന്നെയാണ് ആർ എം യുവിനേക്ക് കൺട്രോൾ ചെയ്യുന്നതും സ്റ്റാറ്റസും എടുക്കുന്ന സ്കാഡ ഡി എം എസിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഇൻ്റർഫേസ് യൂണിറ്റ്. എഫ് ആർ ടി യു എന്ന് പറയുന്നത് ആർ ടി യുവിൻ്റെ ഒരു മിനിയേച്ചർ മോഡലാണ്. ആർ ടി യുവിൽ നമ്പർ ഓഫ് ഡി ഐ ഡി ഒ എ കാർഡുകൾ കൂടുതലായിരിക്കും, എഫ് ആർ ടി യുവിന് അത് സംബന്ധിച്ച് വളരെ കുറവായിരിക്കും. വളരെ ചെറിയ കമ്പോണൻസിനെ കൺട്രോൾ ചെയ്യാനും സ്റ്റാറ്റസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവേ നമ്മൾ എഫ് ആർ ടി യുവിനെ യൂസ് ചെയ്യുന്നത്. ഈ എഫ് ആർ ടി യുവിലും ആർ ടി യുവിലെ പോലെ തന്നെ ലോക്കൽ റിമോട്ട് സ്വിച്ച് ഉണ്ട്. ഇതിൽ ലോക്കലിലാണെന്നുണ്ടെങ്കിൽ കൺട്രോൾ റൂമിൽ നിന്ന് നമുക്ക് ഈ
ലൊക്കേഷനിലേക്കുള്ള കൺട്രോൾ ഉണ്ടാകില്ല. തിരിച്ച് റിമോട്ടിലിട്ടാൽ മാത്രമേ നമുക്ക് കൺട്രോൾ റൂമിൽ നിന്ന് ഈ എഫ് ആർ ടി യുവിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ എഫ് ആർ ടി യും റിമോട്ടിലായിരിക്കണം. ആർ എം യുവിൻ്റെ എൽ ബി എസ് ഓരോ ക്യുബിക്കിളും ലോക്കൽ റിമോട്ട് സ്വിച്ച് റിമോട്ടിലാണെങ്കിൽ മാത്രമേ നമുക്ക് കൺട്രോൾ റൂമിൽ നിന്ന് ഈ എഫ് ആർ ടി യു ഇൻ്റർഫേസ് വഴി നേരെ ആർ എം യുവിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുമോ. അതുകൊണ്ട് എഫ് ആർ ടി യുവിലും ലോക്കൽ റിമോട്ട് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ആർ എം യുവിലും ലോക്കൽ റിമോട്ട് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ട് ലൊക്കേഷനിലെയും രണ്ട് പോയിൻ്റിലെയും ലോക്കൽ റിമോട്ട് സ്വിച്ച് റിമോട്ടിലാണെങ്കിൽ നമുക്ക് കൺട്രോൾ റൂമിൽ നിന്ന് വ്യക്തമായിട്ട് ഈ ആർ എം യുവിൻ്റെ എൽ ബി എസ് സ്വിച്ചുകളെയും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. എഫ് പി എ റീസെറ്റ് ചെയ്യാൻ പറ്റും. എൽ ബി എസ് ഓപ്പൺ ചെയ്യാം, ക്ലോസ് ചെയ്യാം, എല്ലാ ഓപ്പറേഷനും നമുക്ക് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും.